ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രിയസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽസിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് സേമിയ പായസം തയ്യാറാക്കിയാലോ? പാല് തിളയ്ക്കുന്ന സമയം മാത്രം മതി, അതിനുള്ളിൽ നമുക്ക് പായസം റെഡിയാക്കാം. നമ്മുടെ ചട്ടി ചൂടായി, നെയ്യൊഴിച്ചു. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ക്രിസ്മസ് ഇട്ട് കൊടുക്കുകയാണ്. ക്രിസ്മസ് ആ മെയിൽ നന്നായിട്ട് മുരിഞ്ഞ് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കത് കൂരി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കാഷ്യൂ നട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ആ പെട്ടെന്നൊന്ന് ബ്രൗൺ നിറത്തിലാക്കി ഒന്ന് വറുത്തെടുക്കാം. അതോടെ കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഇതിൻ്റെ ഒരു കളറ് മാറിയാൽ മതി കേട്ടോ. അപ്പോൾ 250 ഗ്രാം സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നെയ്യിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 കവറ് പാലും അത്രയും തന്നെ വെള്ളവുമാണ്. ഇനി അതിൽ നിന്നും ഒരു 2 കപ്പ് പാല് മാറ്റി വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ വറുത്തത് ആ കളർ ജസ്റ്റ് മാറിയെടുത്ത് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലൊരു 3 വിസിൽ കയറിയാൽ മതി, സേമിയ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അതാണ് ഏറ്റവും എളുപ്പമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ അതിനാവശ്യത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കറിലൊരു 3 വിസിലടിച്ചോട്ടെ. ഈ സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കേണ്ട ഏലക്കയും ചുക്കും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏലക്കയുടെ കുരുവാണ് കേട്ടോ. അതും ഇതാ ചുക്കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സേമിയ ഇതാ വെന്ത് നല്ല പാകമായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കി പാല് ചെരുവത്തിൽ വെച്ചിട്ടുണ്ട്, അത് തിളപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ വേവിച്ച സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. കറക്റ്റ് വേവാണ് കേട്ടോ, കറക്റ്റ് വേവാണ്. അപ്പോൾ സേമിയ ഇതുപോലെ പാലിൽ കിടന്ന് വെന്തെടുക്കേണ്ട സമയം നമുക്ക് ലാഭിക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച ക്രിസ്മസ് നട്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കുക കേട്ടോ, മധുരം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. ഇനിയൊന്ന് ചൂടായാൽ മതി. വളരെ പെട്ടെന്ന് 10 മിനിറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, പാല് തിളച്ച് വരേണ്ട സമയത്തിനുള്ളിൽ സേമിയ കുക്കറിൽ വേവിച്ച് നമുക്ക് പായസം റെഡിയാക്കിയെടുക്കാം. എന്താ എളുപ്പം അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ചൂടോടെ തന്നെ എല്ലാവരും കുടിക്കണം. സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പായസം തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു